ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:30. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. സാഹചര്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. ഒരു യജമാനൻ തൻ്റെ കൃഷിഭൂമിയിൽ നല്ല ഗോതമ്പിൻ്റെ വിത്ത് വിതച്ചു. വളർന്നു വന്നപ്പോൾ ഇടയ്ക്ക് കുറച്ച് കളകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഭൃത്യന്മാർ ഓടിച്ചെന്ന യജമാനോട് പറയുകയാണ്, ദേ ഇഷ്ടംപോലെ കള കാണുന്നുണ്ട്, ഞങ്ങളത് പറിച്ച് കളയട്ടെ. അപ്പോൾ യജമാനൻ പറയുന്ന വാക്കാണ്, അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ, കൊയ്ത്തുവരെ ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം കളകൾ ശേഖരിച്ച് തീയിൽ ദഹിപ്പിച്ച് കളയും, ഗോതമ്പ് എൻ്റെ അറപ്പുരയിൽ ശേഖരിക്കും. നമ്മളിപ്പോൾ ഒരുമിച്ച് വളരുന്ന സാഹചര്യമാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ വളരുന്നത് നല്ല ഗോതമ്പായിട്ടാണോ അതോ കളയായിട്ടാണോ എന്ന് തിരിച്ചറിയണം. അവസാനം വരെ നോക്കി നിൽക്കുകയാണ് തമ്പുരാൻ. നല്ല ഗോതമ്പായിട്ടാണ് ഞാൻ വളരുന്നതെങ്കിൽ അവസാനം തമ്പുരാൻ്റെ ഒപ്പമാകുവാനായിട്ട് എനിക്ക് സാധിക്കും. പക്ഷേ ഞാൻ കളയായിട്ടാണ് വളരുന്നതെങ്കിൽ ജീവിതത്തിൽ എനിക്ക് സംഭവിക്കുന്നത് എന്താണ്? ഞാൻ അഗ്നിക്ക് ഇരയാകേണ്ടതായിട്ട് വരും. സ്നേഹമുള്ളവരെ, കളയായിട്ട് വളരേണ്ടവരല്ല നല്ല, നമ്മളെല്ലാവരും നല്ല ഗോതമ്പായിട്ട് വളരേണ്ടതാണ്. കാരണം ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് നന്മയിൽ വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ. മാമോദീസ സ്വീകരിച്ച് അവൻ്റെ സഭയിലെ അംഗമായി, അവൻ്റെ രാജകീയ പൗരോഹിത്യത്തിൽ ഞാൻ പങ്കുകാരായി, അവൻ്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് അവൻ എനിക്ക് അവസരം നൽകുന്നുണ്ട്. നല്ലൊരു ഗോതമ്പ് ചെടിയായിട്ട് വളരാനായിട്ട് അവസരം നൽകുകയാണ്. പക്ഷേ അറിയാതെ കളയായിട്ട് നമ്മൾ മാറിപ്പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല ഗോതമ്പായിട്ട് വളരാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ആത്മശോധന ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ നല്ല ഗോതമ്പായിട്ട് വളരുവാനായിട്ട്, അവനോട് ഒപ്പമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.